നമസ്കാരം എല്ലാവർക്കും മാസ്റ്റേഴ്സിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് അഞ്ചാം ക്ലാസ്സിലെ മലയാളം അടിസ്ഥാന പാഠാവലിയിലെ രണ്ടാമത്തെ യൂണിറ്റാണ്. യൂണിറ്റിൻ്റെ പേര് പ്രകാശം പരത്തുന്നവർ. ഈ യൂണിറ്റിൽ മൂന്ന് പാഠഭാഗങ്ങളാണുള്ളത്. ഒന്ന് മരണമില്ലാത്ത മനുഷ്യൻ, രണ്ട് കണ്ടാലറിയാത്തവർ, മൂന്ന് ഗുരുപ്രസാദ്. ഇതിൽ ഒന്നാമത്തെ പാഠമാണ് നമ്മൾ നോക്കുന്നത്, മരണമില്ലാത്ത മനുഷ്യൻ. ഇതിനു മുമ്പ് ആമുഖമായിട്ട് കുറച്ച് ഭാഗം നൽകിയിട്ടുണ്ട്, അത് ആദ്യം നോക്കാം. യൂണിറ്റിൻ്റെ പേര് പ്രകാശം പരത്തുന്നവർ എന്നാണ്. മറ്റുള്ളവർക്കായി സ്വയം കത്തിയെരിയുന്ന സുസ്നേഹമൂർത്തിയാം സൂര്യനെ പോലെ സ്വന്തം ജീവിതത്തിലെ എല്ലാ സുഖ സൗകര്യങ്ങളും വ്യക്തിഗത നേട്ടങ്ങളും ഉപേക്ഷിച്ചവരെ ത്യാഗികൾ, സാമൂഹിക പരിഷ്കർത്താക്കൾ, മഹാന്മാർ എന്നൊക്കെ പിൽക്കാല ചരിത്രം വിശേഷിപ്പിച്ചു. നമ്മുടെ വഴികളിൽ പ്രകാശം പരത്താൻ സ്വന്തം ജീവിതം ഇന്ധനമാക്കി എരിച്ചവരെ നമുക്ക് മാതൃകയാക്കേണ്ടതുണ്ട്. ഈ യൂണിറ്റിന്റെ ശീർഷകം പ്രകാശം പരത്തുന്നവർ എന്നാണ്. വിളക്കുതിരി മുതൽ സൂര്യൻ വരെ പ്രകാശം പരത്തുകയും സ്വയം എരിഞ്ഞടങ്ങുകയുമാണ് ചെയ്യുന്നത്. ഈ മഹാന്മാരെ ആദരിക്കുക എന്ന് പറയുമ്പോൾ യാന്ത്രികമായ ചടങ്ങുകൾക്കപ്പുറത്ത് അവർ മുന്നോട്ട് വച്ച ആശയങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുകയാണ് നാം ചെയ്യേണ്ടത്. അപ്പോൾ സ്വന്തം ജീവന് പോലും പ്രാധാന്യം നൽകാതെ മറ്റുള്ളവരുടെ നന്മയ്ക്കായി, മറ്റുള്ളവരുടെ ക്ഷേമത്തിനായി, അവരുടെ ഐശ്വര്യത്തിനായി തൻ്റെ ജീവൻ പോലും പകർന്നു നൽകിയ മഹാന്മാർ, അവരെക്കുറിച്ചൊക്കെയാണ് ഈ യൂണിറ്റ് പരിശോധിക്കുന്നത്. ഇതിൽ ആദ്യ ഭാഗം പറഞ്ഞിരിക്കുന്നത് കർണനെ കുറിച്ചാണ്. അപ്പൊ എന്താണെന്ന് നമുക്ക് നോക്കാം. മഹാഭാരതത്തിൽ ദാനത്തിന്റെയും ത്യാഗത്തിന്റെയും പര്യായമായി തീർന്ന കഥാപാത്രമാണ് കർണൻ. മഹാഭാരത യുദ്ധത്തിന്റെ തൊട്ട് മുൻപായി അർജുന പിതാവായ ദേവേന്ദ്രൻ ബ്രാഹ്മണ വേഷത്തിൽ വന്ന് കർണനോട് കവചകുണ്ഡലങ്ങൾ ദാനം ചോദിക്കുന്നതാണ് പാഠ സന്ദർഭം. നമുക്ക് നോക്കാം. ഒരു വൃദ്ധ ബ്രാഹ്മണൻ കർണനെ കാണാൻ ചെന്നു. എനിക്ക് അങ്ങ് ഒരു സഹായം ചെയ്യണം. വൃദ്ധ ബ്രാഹ്മണൻ അപേക്ഷിച്ചു. പുഞ്ചിരി തൂക്കിക്കൊണ്ട് കർണൻ പറഞ്ഞു, അങ്ങയുടെ വേഷമാറ്റം എന്നെ കബളിപ്പിക്കയില്ല. അങ്ങ് ഇന്ദ്രനാണെന്ന് എനിക്കറിയാം. ആട്ടെ, അങ്ങയ്ക്ക് വേണ്ടത് ഞാൻ തരാം. എനിക്ക് അങ്ങയുടെ പടച്ചട്ടയും കുണ്ഡലങ്ങളും വേണം, ഇന്ദ്രൻ പറഞ്ഞു. ഒട്ടും സംശയിക്കാതെ കർണൻ അവ ഊരിയെടുത്ത് നൽകി. താൻ മരിക്കുമെന്നറിയാമെങ്കിലും അതേസമയം ഒരു കൃതാർത്ഥതയും ഉണ്ടായി. മറ്റൊരാളുടെ ആഗ്രഹം സാധിപ്പിച്ചെന്ന് ഇന്ദ്രൻ വന്ന കാര്യം നേടി, അതിൽ സന്തോഷവും ഉണ്ടായി. അതേസമയം കർണനോട് അതിയായ അഭിനന്ദനം തോന്നുകയും ചെയ്തു. എന്തൊരു ത്യാഗബുദ്ധിയായിരുന്നു അത്. ബാലസമ്മാനം ഭാഗം 2, മഹാഭാരത കഥാവലി മാലി. അപ്പോൾ ഒരു വൃദ്ധബ്രാഹ്മണൻ കർണനെ കാണാൻ ചെന്നു. എനിക്ക് അങ്ങൊരു സഹായം ചെയ്യണം, വൃദ്ധബ്രാഹ്മണൻ അപേക്ഷിച്ചു. അപ്പൊ ഈ വന്നിരിക്കുന്ന വൃദ്ധബ്രാഹ്മണൻ ആരാണെന്ന് കർണനെ കണ്ട മാത്രമേ മനസ്സിലായി. ഇപ്പൊ പണ്ട് ഈ ബ്രാഹ്മണര് പിന്നെ ദാനത്തിന് വന്നാൽ കൊടുക്കണം, അല്ലെങ്കിൽ അവരുടെ ശാപം കിട്ടും, അത് ദോഷമാണ്. അതുകൊണ്ട് ചെയ്യും, അവർ വന്നാൽ ആ ദാനം കൊടുക്കും, അവരൊന്ന് ചോദിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ദാനം കയ്യിലുള്ളത് കൊടുക്കും. ഇവിടെ ഈ വൃദ്ധബ്രാഹ്മണനായിട്ട് വേഷം ധരിച്ചു വന്നിരിക്കുന്ന ആരാണ്? ഇന്ദ്രനാണ്. ഇത് ആർക്ക് മനസ്സിലായി? കർണന് മനസ്സിലായി. ഇനി ഈ വൃദ്ധ ബ്രാഹ്മണൻ ആവശ്യപ്പെട്ട എന്താണ്?
ആ കർണന്റെ പടച്ചട്ടയും കുണ്ടലങ്ങളും. അപ്പൊ അത് കർണനുള്ള രക്ഷാകവചങ്ങളാണ്. ആ രക്ഷാകവചങ്ങൾ ഉണ്ടെങ്കിൽ കർണന് മരണം സംഭവിക്കില്ല, അല്ലെങ്കിൽ യുദ്ധത്തിൽ എന്ത് സംഭവിക്കില്ല, മരണം സംഭവിക്കില്ല. അപ്പൊ അത് ആണ് ആര് ഊരി ചോദിക്ക അതാണ് ആര് വാങ്ങുന്നത്, ഊരി വാങ്ങുന്നത് ഇന്ദ്രൻ കർണനിൽ നിന്നും വാങ്ങുന്നത്. അപ്പൊ അത് കർണൻ സന്തോഷത്തോടെയാണ് കൊടുക്കുന്നത്, അത് നമ്മളിവിടെ കാണുന്നുണ്ട്. ഈ മഹാഭാരത യുദ്ധത്തിന് തൊട്ട് മുമ്പായിട്ടാണ് അർജുന പിതാവായ ദേവേന്ദ്രൻ ബ്രാഹ്മണ വേഷത്തിൽ വന്ന് കർണനോട് കവചമുണ്ടലങ്ങൾ ദാനം ചോദിക്കുന്നത്. യുദ്ധത്തിൽ തന്റെ ജീവൻ നിലനിർത്തുന്നത് തനിക്ക് ജന്മം ലഭിച്ച കവചകുണ്ടലങ്ങളാണെന്ന് കർണൻ അറിയാമായിരുന്നു. ഒരർത്ഥത്തിൽ ഇന്ദ്രൻ ചോദിക്കുന്നത് തന്റെ ജീവൻ തന്നെയാണെന്നും ആർക്കറിയാം, കർണന് അറിയാം. ജീവിതവും മരണവും മുഖാമുഖം നിൽക്കുന്ന ഈ പ്രതിസന്ധിയിലും ഒട്ടും പതറാതെ കർണൻ ഇന്ദ്രന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ചെയ്തത് കൊണ്ടാണ് മഹാഭാരത യുദ്ധത്തിൽ അർജുനന് കർണനെ വധിക്കാൻ കഴിഞ്ഞത്. അപ്പൊ സഹായം അഭ്യർത്ഥിച്ച് വരുന്ന ഒരാളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്നതിലൂടെ നേടുന്ന കൃതാർത്ഥത, അത് മരണത്തെക്കാൾ വലുതാണെന്ന് വിലയിരുത്തുന്ന കർണന്റെ സ്വഭാവത്തെ നാം ചെയ്യണം ആഴത്തിൽ മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ സ്വന്തം ജീവൻ നഷ്ടമാകുമെന്ന് അറിഞ്ഞിട്ടും എന്ത് ചെയ്തു, ആ തന്റെ പടച്ചട്ടയും കവചകുണ്ടലങ്ങളും ഊരി നൽകാൻ ആര് തയ്യാറായി, കർണൻ തയ്യാറായി. അപ്പൊ അതാണ് ഏറ്റവും വലിയ ദാനം, മഹാദാനം അതാണ്. ആ ദാനമാണ് ഇവിടെ കർണൻ നൽകിയത്. അപ്പൊ അത് നാം എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. ഇത് ഇവിടെ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ആ സ്വന്തം ജീവനേക്കാളും എന്ത് ചെയ്തു കർണൻ എന്ത് ചെയ്തു, ആ വൃദ്ധന്റെ ആ വൃദ്ധ ബ്രാഹ്മണന്റെ അപേക്ഷയെ എന്ത് ചെയ്തു കണ്ടു നോക്കിക്കണ്ടു എന്ന് മനസ്സിലാക്കുന്നു. ഇവിടെ ഒരു വലിയ മഹത്തരമായ കർമ്മമാണ്, അതായത് സ്വന്തം ജീവനാണ് എന്ത് ചെയ്ത് കർണൻ പകർന്നു കൊടുത്തത്. ആ ജീവ ആ പടച്ചട്ടയും കവചകുണ്ടലങ്ങളും ഉണ്ടെങ്കിൽ കർണന് ജീവൻ നഷ്ടമാകില്ല എന്ന് കർണൻ തന്നെ അറിയാം. എന്നിട്ടും എന്ത് ചെയ്തു അത് ഊരി നൽകി. അപ്പൊ അത് മഹത്തരമായ കർമ്മമാണ് മനസ്സിലാക്കണം. ഒട്ടും സംശയിക്കാതെ കർണൻ ഊരിയെടുത്ത് നൽകി. താൻ മരിക്കുമെന്ന് അറിയാമെങ്കിലും അതേസമയം ഒരു കൃതാർത്ഥതയും ഉണ്ടായി. പറഞ്ഞിരിക്കാനാവാത്ത ഒരു ഒരു മാനസികാഹ്ലാദം ആർക്ക് ലഭിച്ചു, കർണൻ ലഭിച്ചു എന്നും പറയുന്നുണ്ട്. കാരണം അതാണ് മറ്റൊരാളുടെ ആഗ്രഹം സാധിപ്പിച്ചത്. അപ്പൊ അതാണ് ഏറ്റവും വലിയ കർമ്മമായിട്ട് ഇവിടെ കർണൻ കാണുന്നത്. യൂണിറ്റിൽ ഒന്നാമത്തെ പാഠത്തിന്റെ പേരാണ് മരണമില്ലാത്ത മനുഷ്യൻ. നമുക്ക് കവി നോക്കാം. എട്ടിൽ ഞാൻ പഠിക്കും ദിനപത്രവുമായി എത്തുന്നു ക്ലാസ്സിൽ കുട്ടി രാമമേനോനൻ മാസ്റ്റർ. കവിളിൽ കടുക്കന്റെ തുടുക്കും നെറ്റിക്കര കാലുറുപ്പിക പോലെ ചന്ദന പൊട്ടും മിന്നി ശബ്ദിക്കൊല്ലാരും വിരൽ മുഖുബാലത്തിൽ ചേർത്താൻ അബ്ദുറഹ്മാൻ സാവിൻ പ്രസംഗം ചെവിക്കൊള്ളുൻ. പിന്നെ മോതിര കൈകൾ വിടത്തി കാട്ടും പത്ര തിന്നുമേൽ മിഴിയൂന്നി വായിക്കാൻ തുടങ്ങുന്നു. അവസാനത്തെ പ്രഭാഷണത്തിൽ മുക്കത്തുവ ചദ്ദേഹമുദ്ഘോഷിച്ച ദൈവിക വചനങ്ങൾ ആളുകളുടെ മൊഴി അപ്പടി അനുസരി കായ്വിനേവരും മത്യർ മരിക്കുന്നവർ മാത്രം മരിക്കുന്നവനത്രേ ഞാനും എൻ വാക്കും തിര സ്കരിപ്പിൻ ദൈവ സ്കരിപ്പിൻ കേൾപ്പിൻ ദൈവ തിന്റെ വാക്കുകൾ മാത്രം ദൈവത്തിൻ വചനത്തിൽ ഖുറാനിൽ രമിക്കുവിൻ ജൈവമീ പ്രപഞ്ചത്തെ മുഴുവൻ സ്നേഹിക്കുവിൻ അയലിൽ പാർക്കും ഹിന്ദു കളിലെ സുഹൃത്തിനെ അറിവിൻ ശത്രുത്വം നിങ്ങൾക്കു ദോഷമേ ചെയ്യൂ വായന നിലച്ചപ്പോൾ ഇടിവെട്ടേറ്റാൽ പോലെ വാപൊളിച്ചിരിപ്പത്രേ സഖപാടികൾ ഞാനും ഒടുവിൽ കസേരയിൽ ഇരുന്നു ഗുരുമന്ത സ്മിത ഗൗരവം കൊണ്ടു ഞങ്ങളെ പുതപ്പിച്ചു മരിച്ചിട്ടില്ല മരി കയുമില്ലൊരിക്കലും മലയാളിതൻ ഹൃദയത്തില ധീരപ്രജ്ഞൻ ധീരനെന്നല്ലാതെ മറ്റെന്തൊരു വിശേഷണം ചേരും അദ്ദേഹത്തിന് ചൊല്ലുവിന്നാരെങ്കിലും നിർനിമേഷരായി ക്ലാസ്സിൽ ഇരുന്നു വിദ്യാർത്ഥികൾ പിന്നിൽ നിന്നൊരു ശബ്ദം
ഒടുവിൽ കേട്ടു വീരൻ ശരിയാണല്ലോ വിദ്യാർത്ഥികളും കൊട്ടി കൈകൾ അക്കിത്തം മരണമില്ലാത്ത മനുഷ്യനെന്ന് ഈ കവിത എഴുതിയത് അക്കിത്തം അച്ഛൻ നമ്പൂതിരിയാണ് 2019 ജ്ഞാനപീഠ പുരസ്കാരം അദ്ദേഹത്തിനാണ് ലഭിച്ചത് മലയാളത്തിൻ്റെ ശ്രദ്ധേയനായ എഴുത്തുകാരനാണ് 2020 October 15 അദ്ദേഹം അന്തരിച്ചത് ഇവിടെ സ്വാതന്ത്ര്യ സമര സേനാനിയായ അബ്ദുറഹ്മാൻ സാഹിബിനെ കുറിച്ചാണ് ഈ കവിതയിൽ അദ്ദേഹം വിശദമാക്കുന്നത് ഇവിടെ സ്വാതന്ത്ര്യ സമര കാലഘട്ടങ്ങളിൽ പല അധ്യാപകരും കുട്ടികളിൽ ആ സ്വാതന്ത്ര്യബോധം ജനിക്കും അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്യും സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ത്യാഗം നിറഞ്ഞ ജീവിതത്തെക്കുറിച്ചും ബ്രിട്ടീഷ് അധിനിവേശത്തിന്റെ ദുരിതങ്ങൾ അതുപോലെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആവശ്യകത എന്നിവയെക്കുറിച്ചെല്ലാം പലപ്പോഴും ക്ലാസ് മുറികളിൽ ചർച്ച ചെയ്യാറുണ്ട് അങ്ങനെ ഉള്ള ഒരു അധ്യാപകനാണ് ഇതിലെ കുട്ടി രാമമേനോൻ മാസ്റ്റർ അപ്പൊ കവി 8ാം ക്ലാസ്സിൽ പഠിക്കുകയും അപ്പൊ 8ാം ക്ലാസ്സിൽ എട്ടിൽ ഞാൻ പഠിക്കുമ്പോൾ ദിനപത്രവുമായിട്ട് എല്ലാ ദിവസവും പത്രവുമായിട്ട് ആര് വരാറുണ്ട് ഈ കുട്ടി രാമമേനോൻ മാസ്റ്റർ ക്ലാസ്സിൽ വരാറുണ്ട് അപ്പൊ എട്ടിൽ ഞാൻ പഠിക്കുമ്പോഴും ദിനപത്രവുമായിട്ടാണ് ആര് വരുന്നത് ക്ലാസ്സിൽ പത്രവുമായിട്ടാണ് ഈ കുട്ടി രാമമേനോൻ മാസ്റ്റർ ക്ലാസ്സിൽ വരുന്നത് ഇനി അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത പറയുന്നുണ്ട് കവിളിൽ കടുക്കന്റെ തുടുപ്പും കാതിലിട്ടിരിക്കുന്ന കമ്മലിന്റെ ആ തുടുപ്പ് ആ പ്രകാശം എവിടെ പതിക്കുന്നുണ്ട് കവിളിൽ പതിക്കുന്നുണ്ട് അതുപോലെ നെറ്റിയില് ചന്ദനപ്പൊട്ടിട്ടിട്ടുണ്ട് കാലുറപ്പിക്ക പണ്ടത്തെ 25 വയസ്സുകളുടെ ആ വലിപ്പത്തില് നല്ല വട്ടത്തിൽ നിന്നിട്ടിട്ടുണ്ട് ഒരു പൊട്ടിട്ടിട്ടുണ്ട് നെറ്റിക്കരയിൽ നെറ്റിയില് ഒരു പൊട്ടിട്ടിട്ടുണ്ട് ഇനി അദ്ദേഹം ചെയ്യുന്നു ക്ലാസ്സിലേക്ക് വന്നിട്ട് എല്ലാവരും ആരും ശബ്ദിക്കരുത് എല്ലാവരും ബഹളം വയ്ക്കാതിരിക്കാൻ കുട്ടികളോട് പറയുന്നുണ്ട് ശബ്ദിക്കെല്ലാവരും വിരൽ മൂക്കുപാലത്തിൽ ചേർക്കാം വിരളിങ്ങനെ എന്ത് ചെയ്തു ആ മൂക്കുപാലത്തിൽ വെച്ചിട്ട് ആരും ശബ്ദിക്കരുത് ഇന്ന് ഞാൻ ആരെ കുറിച്ചാണ് പറയുന്നതെന്ന് പറഞ്ഞു അബ്ദുറഹ്മാൻ സാഹിബിന്റെ ആ പ്രസംഗത്തെ കുറിച്ചാണ് നിങ്ങളോട് പറയാൻ പോകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു പിന്നെ മോതിരക്കൈകൾ വിടർത്തിക്കാട്ടും പിന്നെന്ത് ചെയ്തു കൈ ഉയർത്തി മോതിര വിരൽ മോതിരക്കൈ മോതിരക്കൈ മോതിരം മോതിരക്കൈകൾ വിടർത്തിക്കാട്ടും പത്രത്തിനുമേൽ മെഴുകുന്നി വായിക്കാൻ തുടങ്ങുന്നു എന്ത് ചെയ്തു പിന്നെ മോതിരക്കൈകൾ വിടർത്തിക്കാട്ടും എന്നിട്ട് എന്ത് ചെയ്തു പത്രത്തിനുമേൽ മിഴിയൂന്നി മിഴിയുന്നാൽ കണ്ണ് കണ്ണൂന്നി എന്ത് ചെയ്തു വായിക്കാൻ തുടങ്ങുന്നു കുന്നിക്കാണ് അപ്പൊ ഇദ്ദേഹം ആരെ കുറിച്ചാണ് പറഞ്ഞത് അബ്ദുറഹ്മാൻ സാഹിബിനെ കുറിച്ചാണ് പറഞ്ഞത് കവി 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അന്ന് ആരാണ് അല്ലെങ്കിൽ കവി ആരെ കുറിച്ച് ഏത് അധ്യാപനെ കുറിച്ചാണ് പറയുന്നത് കുട്ടി രാമമേനോൻ മാസ്റ്ററിനെ കുറിച്ചാണ് കവി പറയുന്നത് എന്ത് ചെയ്തു 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ദിനപത്രവുമായിട്ടാണ് ആര് വരുന്നത് ഈ കുട്ടി രാമമേനോൻ മാസ്റ്റർ വരുന്നത് കാതിൽ ധരിച്ചിരിക്കുന്ന ആ കടുക്കന്റെ തുടുപ്പ് എവിടെ പതിയുന്നു കവിളിൽ മിന്നുന്നുണ്ടായിരുന്നു കവിളിൽ പ്രകാശിക്കുന്നുണ്ടായിരുന്നു നെറ്റിയിൽ കാലുറുപ്പികയിൽ വട്ടത്തിൽ ചന്ദനക്കുറി അണിഞ്ഞിരിക്കുന്നു മൂക്കിന്റെ പാലത്തിൽ വിരൽ ചേർത്ത് ആരും ശബ്ദിക്കരുതെന്ന് ഈ അബ്ദുറഹ്മാൻ സാഹിബ് അല്ല ആരും ശബ്ദിക്കരുതെന്ന് ആര് പറയുന്നു ഇദ്ദേഹം പറയുന്നു എന്നിട്ട് അബ്ദുറഹ്മാൻ സാഹിബിന്റെ പ്രസംഗം കേൾക്കാൻ കുട്ടികളോട് നിർദ്ദേശിക്കുക ഇന്ന് ഞാൻ ആരെ കുറിച്ചാണ് പറയുന്നത് അബ്ദുറഹ്മാൻ സാഹിബിനെ കുറിച്ചാണ് നിങ്ങളോട് പറയുന്നത് മോതിരക്കൈകൾ ചേർത്ത് വിടർത്തിയ പത്രത്തിലേക്ക് മോതിരക്കൈകൾ ചേർത്ത് വിടർത്തിയ പത്രത്തിലേക്ക് മോതിരം ധരിച്ച കൈകൾ ചേർത്ത് വിടർത്തിയ പത്രത്തിലേക്ക് കണ്ണുറപ്പിച്ച് മിഴികളൂന്നി മിഴികൾ എന്നാൽ കണ്ണ് കണ്ണൂന്നി മിഴികൾ ഉറപ്പിച്ച് കണ്ണൂന്നി അല്ലെങ്കിൽ മിഴികൾ ഉറപ്പിച്ച് അബ്ദുറഹ്മാൻ സാഹിബ് മുക്കത്ത് വച്ച് നടത്തിയ ദൈവിക വചനങ്ങൾ പോലുള്ള പ്രസംഗം ഉറക്കെ വായിക്കാൻ തുടങ്ങി എന്നീതു മോതിരക്കൈകൾ ചേർത്ത് വച്ച് പത്രത്തിൽ മിഴിയൂന്നി കണ്ണുറപ്പിച്ച് പത്രം വായിക്കാൻ തുടങ്ങി എന്താണ് വായിച്ചത് ഈ അബ്ദുറഹ്മാൻ സാഹിബിന്റെ അവസാനത്തെ പ്രഭാഷണം അവസാനത്തെ പ്രസംഗം എവിടെ വച്ച് മുക്കത്ത് വച്ച് മുക്കം എന്നാൽ കോഴിക്കോട് ജില്ലയിലെ ഉള്ളൊരു സ്ഥലമാണ് ഏത് മുക്കം കോഴിക്കോട് ജില്ലയിലുള്ളൊരു സ്ഥലമാണ് മുക്കം അപ്പൊ ഈ കോഴിക്കോട് ജില്ലയിലുള്ള കോഴിക്കോട് ജില്ലയിലെ മുക്കത്തിനടുത്തുള്ള
കൊടിയത്തു എന്ന സ്ഥലത്താണ് അബ്ദുറഹ്മാൻ സാഹിബ് അവസാനമായിട്ട് പ്രസംഗിച്ചത്. കോഴിക്കോട് ജില്ലയിലെ മുക്കത്തിനടുത്തുള്ള കൊടിയത്തൂർ എന്ന സ്ഥലത്താണ് അബ്ദുറഹ്മാൻ സാഹിബ് അവസാനമായിട്ട് പ്രസംഗിച്ചത്. അപ്പൊ ആ പ്രസംഗിച്ച കാര്യങ്ങൾ ആര് പറയാൻ ശ്രമിക്കുകയാണ്? ഈ കുട്ടി രാമമേനോൻ മാസ്റ്റർ പറയാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പൊ ഇവിടെ ആരെ കുറിച്ചാണ് പറയുന്നത്? അബ്ദുറഹ്മാൻ സാഹിബിനെ കുറിച്ചാണ് പറയുന്നത്. ആരാണ് ക്ലാസ്സിൽ പറയുന്നത്? കുട്ടി രാമമേനോൻ മാസ്റ്ററാണ് ക്ലാസ്സിൽ പറയുന്നത്. ഇനി കുട്ടി രാമമേനോൻ മാസ്റ്ററിന്റെ പ്രത്യേകത പറഞ്ഞല്ലോ, എന്താണ്? കവിളിൽ തുടുപ്പുണ്ടെന്നിന്റെ തുടുപ്പ്, കാതിലിട്ടിരിക്കുന്ന കമ്മലിന്റെ തുടുപ്പ് കവിളിൽ പതിയുന്നുണ്ട്. നെറ്റിയിൽ ഇല്ലേ കാലുറപ്പിക, പണ്ടത്തെ 25 പൈസയുടെ വലിപ്പത്തിലുള്ള ഒരു ചന്ദനക്കുറി, ചന്ദനപ്പൊട്ട് ധരിച്ചിട്ടുണ്ട്. ഇനി വിരൽ മൂക്കുപാലത്തിൽ ചേർത്ത് അദ്ദേഹം എന്താണ് പറയുന്നത്? വിരൽ മൂക്കിനോട് ചേർത്ത് വെച്ചിട്ട് ആരും ശബ്ദിക്കരുത്, ബഹളം ഉണ്ടാക്കരുത് എന്ന് പറയുന്നുണ്ട്. ഇന്ന് ഞാൻ ആരെ കുറിച്ചാണ് പറയാൻ പോകുന്നത്? അബ്ദുറഹ്മാൻ സാഹിബിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇപ്പൊ ആരാണ് അബ്ദുറഹ്മാൻ സാഹിബ്? സ്വാതന്ത്ര്യ സമര സേനാനിയാണ് അബ്ദുറഹ്മാൻ സാഹിബ്. പിന്നെ ആ മോതിരക്കൈ വിരലുകൾ ചേർത്ത് പത്രം നിവർത്തി എന്ത് ചെയ്തു? അല്ലെങ്കിൽ മോതിരക്കൈ വിരലുകൾ വിടർത്തി, അല്ലെങ്കിൽ മോതിരക്കൈകൾ ചേർത്ത് വിടർത്തിയ പത്രം പത്രത്തിലേക്ക് കണ്ണൂന്നി, അല്ലെങ്കിൽ പത്രത്തിലേക്ക് കണ്ണുറപ്പിച്ച് അബ്ദുറഹ്മാൻ സാഹിബിന്റെ പ്രസംഗത്തെ വായിക്കാൻ ശ്രമിക്കുകയാണ്. അദ്ദേഹം അവസാനമായിട്ട് പ്രസംഗിച്ച കോഴിക്കോട് ജില്ലയിലെ മുപ്പം എന്ന സ്ഥലത്ത്, കൊടിയത്തൂർ എന്ന സ്ഥലത്ത് വെച്ച് അദ്ദേഹം നടത്തിയ അവസാന പ്രസംഗത്തെ കുറിച്ചാണ് ഇന്ന് ഇദ്ദേഹം പറയാനായിട്ട് പോകുന്നത്. ഈ പ്രസംഗത്തിന്റെ കാതലായ അംശം, അല്ലെങ്കിൽ പ്രധാന അംശം, മതസൗഹാർദ്ദമാണ്. അതിനെ കുറിച്ചാണ് ഇനിയുള്ള വരികളിൽ പറയാൻ ശ്രമിക്കുന്നത്. അതിൽ പറയുന്നത്, അവസാനത്തെ പ്രഭാഷണത്തിൽ മുക്കത്ത് വെച്ച് അദ്ദേഹം ഉദ്ഘോഷിച്ച ദൈവിക വചനങ്ങൾ, ദൈവത്തിന്റെ വാക്കുകളെ കുറിച്ചാണ്. ദൈവികമായ ദൈവത്തിന്റെ വാക്കുകൾ പോലെ അത്രയും പ്രസക്തമായ, അത്രയും ശ്രദ്ധേയമായ വചനങ്ങളെ കുറിച്ച്, വാക്കുകളെ കുറിച്ചാണ് ഞാനിവിടെ പറയാൻ പോകുന്നതെന്ന് ആര് പറയുന്നു? കുട്ടി രാമമേനോൻ മാസ്റ്റർ പറയുന്നു. എന്താണ് അദ്ദേഹം ആദ്യം പറഞ്ഞത്? ആളുകളുടെ മൊഴി അപ്പടി അനുസരിക്കായി. ആളുകളുടെ മൊഴി, ആളുകളുടെ മൊഴി, മൊഴി എന്നാൽ വാക്ക്, ആളുകൾ പറയുന്നത്, അത് രാഷ്ട്രീയക്കാരാവാം, നേതാക്കന്മാരാകാം, മറ്റുള്ളവരാകാം, ഇങ്ങനെ ആളുകൾ പറയുന്നത് എന്ത് ചെയ്യരുത്? അതുപോലെ അനുസരിക്കരുത്. ഇപ്പം രാഷ്ട്രീയക്കാർ പറയുന്നത് പോലെയാണ് ആരനുസരിക്കുന്നത്? അണികൾ അനുസരിക്കുന്നത്. അപ്പൊ അങ്ങനെ അനുസരിക്കരുത്, മറിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഒരു വ്യക്തമായ ഒരു നിലപാടുണ്ടായിരിക്കണം എന്നാണ് ആര് പറയുന്നത്? അബ്ദുറഹ്മാൻ സാഹിബ് പറഞ്ഞത്. ആളുകളുടെ മൊഴി അപ്പടി അതുപോലെ അനുസരിക്കരുത്. ഏവരും മർത്യർ, എല്ലാവരും ആരാണ്? മനുഷ്യരാണ്. എല്ലാവരും മർത്യർ, മർത്യരാണ്. മരിക്കുന്നവർ മാത്രം, എല്ലാവരും മനുഷ്യരാണ്, മനുഷ്യനെന്നാൽ മരിക്കുന്നവരാണ്, മർത്യനെന്നാൽ മരിക്കുന്നവനാണ്. അപ്പൊ ആ മരിക്കുന്നവന്റെ വാക്കുകൾ, ആ വാക്കുകൾ എന്ത് ചെയ്യരുത്? നമ്മൾ അതേപോലെ ചെവിക്കൊള്ളരുത്. നമുക്ക് എന്ത് ചെയ്യണം? ചിന്താശേഷിയും എന്ത് ചെയ്യണം? ചിന്തിക്കാനുള്ള കഴിവും, അല്ലെങ്കിൽ പ്രത്യേകമായ ഒരു കാര്യത്തെക്കുറിച്ച്, പ്രത്യേകമായ ഒരു വസ്തുവിനെ കുറിച്ച്, ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാനും മനസ്സിലാക്കാനൊക്കെ ഉള്ള കഴിവ് വേണം. ആ കഴിവനുസരിച്ച് വേണം നാം ചെയ്യാൻ, പ്രവർത്തിക്കാമെന്ന് അദ്ദേഹം ആരോട് പറയുന്നു? തന്റെ അണികളോട് അബ്ദുറഹ്മാൻ സാഹിബ് പറയുന്നുണ്ട്. അപ്പൊ ആ കാര്യമാണ് ആര് ക്ലാസ്സിൽ പറഞ്ഞത്? കുട്ടി രാമമേനോൻ മാസ്റ്റർ പറഞ്ഞത്. അപ്പൊ എന്താണ് ആദ്യം പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞ ദൈവിക വചനങ്ങൾ എന്നാണ് കവി പറയുന്നത്. പറഞ്ഞാൽ ദൈവത്തിന്റെ വാക്കുകൾ പോലെ പ്രസക്തമായ, ശ്രദ്ധേയമായ വാക്കുകളാണ്. എന്താണത്? ആളുകളുടെ മൊഴി, അത് രാഷ്ട്രീയക്കാരാകാം, നേതാക്കളാകാം, അല്ലെ ആരുടെ ആണോ അവരുടെ മൊഴി, അതുപോലെ എന്ത് ചെയ്യരുത്? അനുസരിക്കരുത്. പിന്നെ എന്ത് ചെയ്യണം? എല്ലാവർക്കും പ്രത്യേകമായ നിലപാടുകൾ ഉണ്ടാവണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആളുകളുടെ മൊഴി അപ്പടി അനുസരിക്കായവിൻ ഏവരും മർത്യർ, മരിക്കുന്നവർ മാത്രം. എല്ലാവരും ആരാണ്? മർത്യർ, മനുഷ്യനാണ്, മരിക്കുന്നവരാണ്. അപ്പൊ എല്ലാവർക്കും എന്ത് ചെയ്യണം? വ്യക്തമായ നിലപാടുകൾ ഉണ്ടാവണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി അദ്ദേഹം പറയുന്നു, മരിക്കുന്നവൻ എത്ര ഞാനും എൻ വാക്കും. ഞാനും ആരാണ്? മനുഷ്യനാണ്. ഞാനും എന്ത് ചെയ്യും? മരിക്കും. മരിക്കുന്നവനാണ് ഞാനും. എന്റെ വാക്കുകളും നിങ്ങൾ എന്ത് ചെയ്യുക? തിരസ്കരിപ്പിൻ. എന്റെ വാക്കുകളെയും നിങ്ങൾ ചെവിക്കൊള്ളണ്ട. ഞാൻ പറയുന്നത് നിങ്ങൾ ചെവിക്കൊള്ളരുത്. കാരണം എന്താ? നിങ്ങൾക്ക് നിങ്ങളുടേതായ എന്ത് വേണം? നിലപാടുകൾ വേണമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പൊ ഇങ്ങനെ, അപ്പൊ ഇത് ഇദ്ദേഹത്തിന്റേതായ ആശയമാണ്, ഇദ്ദേഹത്തിന്റെ നിലപാടുകളാണ്. അപ്പൊ അദ്ദേഹം പറയുന്നത് എന്താണ്? ആളുകളുടെ മൊഴി അതുപോലെ അനുസരിക്കരുത്, ആളുകൾ പറയുന്നത് അതുപോലെ കേൾക്കരുത്. നിങ്ങൾക്ക് എന്ത് ചെയ്യണം? വ്യക്തമായ ചിന്താഗതി ഉണ്ടായിരിക്കണം. ആ ചിന്താഗതിയിലൂടെ മനസ്സിലാക്കി നിങ്ങൾ എന്ത് ചെയ്യണം? മുന്നേറണം. എല്ലാവരും ആരാണ്? മനുഷ്യരാണ്, മർത്യരാണ്. മർത്യൻ എന്നാൽ മരിക്കുന്നവരാണ്. അപ്പൊ ഞാനും എന്താണ്? മർത്യനാണ്, മനുഷ്യനാണ്. അപ്പൊ എന്റെ ഞാനും എന്ത് ചെയ്യും? മരിക്കുക. അപ്പൊ എന്റെ വാക്കുകളും നിങ്ങൾ തിരസ്കരിക്കുക, ചെവിക്കൊള്ളേണ്ടതില്ല. കേൾപ്പിൻ ദൈവത്തിന്റെ വാക്കുകൾ മാത്രം, നിങ്ങൾ ആരുടെ വാക്കുകൾ മാത്രം കേട്ടാൽ മതി? ദൈവത്തിന്റെ വാക്കുകൾ മാത്രം നിങ്ങൾ കേട്ടാൽ മതി, അനുസരിച്ചാൽ മതി. ഇനി നിങ്ങൾ എന്തെങ്കിലും ദൈവത്തിന്റെ വാക്കുകളിൽ വിശ്വസിക്കണം, ദൈവം പറയുന്ന കാര്യങ്ങൾ കേൾക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഖുറാനിൽ രമിക്കുവിൻ. ഖുറാൻ എന്നാൽ
ആ ദൈവിക വചനങ്ങളാണ്. ആ ദൈവത്തിന്റെ വചനങ്ങൾ ഉൾക്കൊള്ളുന്ന പുസ്തകമാണ് ഏത്? ഖുർആൻ. ഇസ്ലാം മത വിശ്വാസത്തിലെ ദൈവിക വചനങ്ങൾ ഉൾക്കൊള്ളുന്ന പുസ്തകമാണ് ഖുർആൻ. അപ്പൊ ആ ഖുറാനിൽ എന്ത് ചെയ്യുക? ആരംഭിക്കുവിൻ, ഖുറാനെ വിശ്വസിക്കുക, ഖുറാനെ പഠിക്കുക, ഖുറാനെ അപ്പോ ദൈവത്തിന്റെ വചനത്തിൽ, ദൈവത്തിന്റെ വാക്കുകളിൽ വിശ്വസിക്കുക. അപ്പൊ ദൈവത്തിന്റെ ആ വചനങ്ങൾ ഉൾക്കൊള്ളുന്ന പുസ്തകം അതാണ് ഖുറാൻ. ഇസ്ലാം മത വിശ്വാസവുമായി ബന്ധപ്പെട്ട ദൈവിക പുസ്തകമാണ് ഏത്? ഖുറാൻ. അപ്പൊ ആ ഖുറാനെ അനുസരിക്കുക, ഖുറാനെ പഠിക്കുക, ഖുറാനെ മനസ്സിലാക്കുക. ജൈവമീ പ്രപഞ്ചത്തെ മുഴുവൻ സ്നേഹിക്കുവിൻ. ജൈവികമായ ഈ പ്രപഞ്ചത്തെ, ഇപ്പൊ ജീവന്റെ തുടുപ്പുകളുള്ള ഈ പ്രപഞ്ചത്തെ മുഴുവൻ എന്ത് ചെയ്യുക? സ്നേഹിക്കുക. അപ്പൊ ജൈവികമായ പ്രപഞ്ചത്തെ മുഴുവൻ സ്നേഹിക്കുമ്പോൾ ഇവിടെ ആ മനുഷ്യനും പക്ഷികളും മൃഗങ്ങളും വൃക്ഷങ്ങളും എല്ലാം എന്ത് ചെയ്യും? നമുക്ക് ഒന്നാണ്. ഇവിടെ നോക്കിയാൽ ഇവിടെ ഈ പ്രകൃതി ഒന്ന്, മറ്റ് ജീവജാലങ്ങൾ വേറൊന്ന്, മനുഷ്യർ തന്നെ ഒരുപാട് തിരിവായിട്ടാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. അപ്പൊ അത് പാടില്ല. എല്ലാവരും എങ്ങനെയാണ്? ജൈവികമായ ജീവനുള്ള ഈ പ്രപഞ്ചത്തിൽ അധിവസിക്കുന്നവരാണ്, ജീവിക്കുന്നവരാണ്. അപ്പൊ അവരെ എല്ലാം നാം എന്ത് ചെയ്യുക? ഉൾക്കൊള്ളുക, അവരെ അടുത്തറിയുക. ഇതാണ് ആര് പറയുന്നത്? അബ്ദുറഹ്മാൻ സാഹിബ് അണികളെ പഠിപ്പിക്കുന്നത്. ജൈവമീ പ്രപഞ്ചത്തെ മുഴുവൻ സ്നേഹിക്കുവിൻ. അയലിൽ പാർക്കും ഹിന്ദുക്കളിലെ സുഹൃത്തിനെ അറിവിൻ. അയൽവക്കത്ത് നിങ്ങളുടെ തൊട്ടടുത്ത് താമസിക്കുന്ന ഹിന്ദുക്കളിൽ ആ ഹിന്ദുവിനെ സുഹൃത്തായിട്ട് കരുതണം. ആ ഹിന്ദുവിനെയും ആരെ പോലെ കാണണം? സഹോദരനെ പോലെ കാണണം. അയലിൽ പാർക്കുന്ന ഹിന്ദുക്കളിലെ സുഹൃത്തിനെ നിങ്ങൾ എന്ത് ചെയ്യണം? അറിയണം. ശത്രുത്വം നിങ്ങൾക്ക് ദോഷമേ ചെയ്യും. ശത്രുവായി കണ്ടാൽ, തൊട്ടടുത്തുള്ളവനെ ശത്രുവായി കണ്ടാൽ, തൊട്ടടുത്തുള്ളവനെ മനസ്സിലാക്കാതെ, അവന്റെ ജീവിതത്തെ അറിയാതെ അവനെ ശത്രുവായി കണ്ടാൽ അത് നിങ്ങൾക്ക് എന്തേ ചെയ്യൂ? ദോഷമേ ചെയ്യൂ. അപ്പൊ അയൽവക്കത്ത് പാർക്കുന്ന, അയൽവക്കത്ത് തൊട്ടടുത്ത് തൊട്ടടുത്ത് ജീവിക്കുന്ന ആ ഹിന്ദുക്കളിലെ സുഹൃത്തിനെ നിങ്ങൾ തിരിച്ചറിയുക. അല്ലെങ്കിൽ അവരോട് പരസ്പരം, മനുഷ്യർ പരസ്പരം ശത്രുത പുലർത്തുന്ന എന്തായിട്ടേ വരൂ? ദോഷമായിട്ട് ഭവിക്കൂ, ദോഷമായിട്ട് ഉണ്ടാവരികയുള്ളൂ എന്ന് ഇദ്ദേഹം അണികളെ പഠിപ്പിക്കുന്നു. വായന വിലച്ചപ്പോൾ, ഇപ്പൊ പത്രവായന നിർത്തി, ഈ കുട്ടി രാമേനൻ മാസ്റ്റർ പത്രവായന നിർത്തിയപ്പോൾ, ഇടിവെട്ടേറ്റാൽ പോലെ, ഇടിവെട്ടേൽക്കുന്നത് പോലെ, ആ പ്രതീക്ഷിക്കാതെ എന്തോന്ന് ചെയ്യുന്നത് പോലെ, മാവൊളിച്ചിരിപ്പത്ര സഹപാഠികൾ ഞാൻ. സഹപാഠി എന്നാൽ കൂടെ പഠിക്കുന്നവർ, ഒരുമിച്ച് പഠിക്കുന്നവർ. ഇത് കേട്ടിരുന്ന എല്ലാ വിദ്യാർത്ഥികളും ഇടിവെട്ടേറ്റതുപോലെയാണ്, ഇടിവെട്ടേറ്റതുപോലെ വാവൊളിച്ചിരിക്കാൻ തുടങ്ങി. ഇടിവെട്ടേറ്റ പോലെ വാവൊളിച്ചിരിപ്പത്ര സഹപാഠികളും ഞാനും. അപ്പൊ ഈ കവിയും കൂട്ടുകാരും എന്ത് ചെയ്തു? ഇദ്ദേഹം വായന നടത്തിയപ്പോ എന്ത് ചെയ്തു? ഇടിവെട്ടേറ്റതുപോലെ വാവൊളിച്ചിരുന്നു. ഒടുവിൽ കസേരയിലിരുന്നു. ഗുരു എന്ത് ചെയ്തു? ഒടുവിൽ ഈ അധ്യാപകൻ കുട്ടിരാമേനൻ മാസ്റ്റർ അന്ന് കസേരയിലിരുന്നു. ഗുരു മന്ദസ്മിത ഗൗരവം കൊണ്ട് ഞങ്ങളെ പുതപ്പിച്ചു. ഒരു ചെറിയ സ്മിതമായ, ചെറിയ ചിരിയോടുകൂടിയുള്ള, ഗൗരവതരമായ ചിരി, ഗൗരവമുള്ള ഒരു ചിരി, തമാശ പോലെയല്ല, ഗൗരവമുള്ള ആ ഒരു പുഞ്ചിരി പോലെ, പുഞ്ചിരിയോടുകൂടി മന്ദസ്മിത ഗൗരവം കൊണ്ട് ഞങ്ങളെ പുതപ്പിച്ചു, ഞങ്ങളെ നോക്കി. അപ്പോൾ ഗുരു എന്ത് ചെയ്തു? ഗൗരവത്തിൽ ഒന്ന് മന്ദസ്മിതമായ എന്ത് ചെയ്തു? ചെറുതായിട്ട് ചെറു ചിരിയോട് എന്ത് ചെയ്തു? ഗൗരവമുള്ള ചെറു ചിരിയോട് ഞങ്ങളെ ഒന്ന്, ചിരിയല്ല ഒരു പുഞ്ചിരി പോലെ, ഞങ്ങളെന്ത് ചെയ്തു? ഒന്ന് നോക്കി. മരിച്ചിട്ടില്ല, മരിക്കുകയുമില്ല ഒരിക്കൽ. എന്നിട്ട് അദ്ദേഹം പറയാം, മരിച്ചിട്ടില്ല അബ്ദുറഹ്മാൻ സാഹിബ്, ആ മരിച്ചിട്ടില്ല, ഇനി മരിക്കുകയുമില്ല. എവിടെ നിന്ന്? മലയാളികളുടെ ഹൃദയത്തിൽ നിന്ന് അദ്ദേഹത്തിന് ഒരിക്കലും അകന്നു പോകാൻ കഴിയില്ലെന്ന് ആര് പറഞ്ഞു? ഗുരു അബ്ദുറഹ്മാൻ സാഹിബിനെ കുറിച്ച് പറഞ്ഞു. മരിച്ചിട്ടില്ല, മരിക്കുകയുമില്ല ഒരിക്കലും, ഒരിക്കലും അദ്ദേഹം മരിക്കില്ല. മലയാളിതൻ ഹൃദയത്തിൽ ആ ധീര പ്രജ്ഞ, ആ ധീരനായ പ്രജ്ഞ, ധീരനായ മനുഷ്യൻ ഒരിക്കലും എന്ത് ചെയ്യില്ല? മരിക്കില്ല, മരിക്കില്ല എന്ന് ആര് പറഞ്ഞു? ഈ അബ്ദുറഹ്മാൻ സാഹിബിനെ കുറിച്ച് ആര് പറഞ്ഞു? കുട്ടിരാമേനോൻ മാസ്റ്റർ പറഞ്ഞു. ആ ധൈര്യവും അറിവുമുള്ള ആ ധീരനായ മനുഷ്യൻ, ധീരപ്രജ്ഞ, ആ ധൈര്യവും അറിവൊക്കെ ഉള്ള ആ മനുഷ്യൻ ഒരിക്കലും മരിക്കുകയില്ല. മലയാളികളുടെ ഹൃദയത്തിൽ അദ്ദേഹം എന്ത് ചെയ്യും? ആ മലയാളികൾ ഉള്ളിടത്തോളം കാലം അദ്ദേഹവും ജീവിക്കും. ഇനി അദ്ദേഹം പറയാം, ധീരനെന്ന് അദ്ദേഹത്തെ വിളിക്കാൻ കഴിയും. പക്ഷെ ധീരനെന്നല്ലാതെ മറ്റെന്ത് വിശേഷണം? ധീരനെന്നല്ലാതെ വേറെന്ത് പേരാണ് അദ്ദേഹത്തിന് ചേരുക? മറ്റെന്തു വിശേഷണം, മറ്റെന്തൊരു വിശേഷണം ചേരും അദ്ദേഹത്തിന് ചൊല്ലുവിനാരെങ്കിലും? അദ്ദേഹത്തിന് വേറെന്ത് പേരാണ്? ധീരൻ എന്ന പേര് അദ്ദേഹത്തിനുണ്ട്,
ആ പേരല്ലാതെ വേറെ എന്തെങ്കിലും പേര് അദ്ദേഹത്തിന് ചേരുമോ എന്ന് ഈ അധ്യാപകൻ കുട്ടികളോട് ചോദിക്കുന്നു. ചൊല്ലിവിൻ ആരെങ്കിലും, നിങ്ങൾ ആരെങ്കിലും പറയുവിൻ. നിർനിമേഷരായ ക്ലാസ്സിലിരുന്നു വിദ്യാർത്ഥികൾ. നിർനിമേഷർ എന്നാൽ ആ കണ്ണു ചിമ്മാത്തവർ, അതിശയിച്ച് ഇങ്ങനെ അന്തം വിട്ട് കണ്ണും ചിമ്മാതെ ഇരിക്കുന്ന കുട്ടികൾ എന്ത് ചെയ്തു, ക്ലാസ്സിലിരിക്കുന്ന വിദ്യാർത്ഥികളെല്ലാം ഇത് കേട്ടെന്ത് ചെയ്തു, നിർനിമേഷരായിട്ട് ഞാൻ കണ്ണു ചിമ്മാതെ ഞാൻ അന്തം വിട്ട് എന്ത് ചെയ്തു, വിദ്യാർത്ഥികൾ ക്ലാസ്സിലിരിക്കുക. ആ സമയത്ത് പിന്നിൽ നിന്നും പുറകിൽ നിന്നൊരു ശബ്ദം കേട്ടു. പുറകിൽ നിന്നും എന്ത് ചെയ്തു, ഒരു ശബ്ദം കേട്ടു. അപ്പൊ മറുപടിയില്ലാതെ വിദ്യാർത്ഥികൾ ക്ലാസ്സിലിരുന്നു. അപ്പോൾ പിന്നിൽ നിന്നും ഒരു ശബ്ദം ഉയർന്നു. എന്താണ് കേട്ടത്? വീരൻ. എന്ത് പേരാണ്? ധീരൻ എന്നല്ലാതെ വേറൊരു പേരോട് പറയുന്നതാണ് വീരൻ. ശരിയാണ്, ഉചിതമായ വിശേഷണം എന്ന് തന്നെയാണ് രീതിയിൽ വിദ്യാർത്ഥികളെല്ലാം എന്ത് ചെയ്തു, കൈകൊട്ടി. അപ്പോ ഈ അബ്ദുറഹ്മാൻ സാഹിബിന്റെ മഹത്വത്തെ കുറിച്ച് പറഞ്ഞ് കുട്ടി രാമായനൻ മാസ്റ്റർ എന്ത് ചെയ്തു, കസേരയിലിരുന്നു. എന്നിട്ട് എന്ത് ചെയ്തു, അദ്ദേഹം എന്ത് ചെയ്തു, മന്ദസ്മിതം, ചെറു ഗൗരവമുള്ള ഒരു മന്ദസ്മിത, ചെറു പുഞ്ചിരി പൊഴിച്ച് എന്ത് ചെയ്തു, ഞങ്ങളെ നോക്കി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അബ്ദുറഹ്മാൻ സാഹിബ് മരിച്ചിട്ടില്ല, മരിക്കുകയുമില്ല, ഒരിക്കലും മരിക്കില്ല. എവിടെ നിന്ന്? മലയാളികളുടെ ഹൃദയത്തിൽ നിന്ന് അദ്ദേഹത്തെ ഒരിക്കലും അടർത്തി മാറ്റാൻ കഴിയില്ല. അപ്പം ധീരപ്രജ്ഞൻ എന്നാണ് ആ അദ്ദേഹത്തെ കുട്ടിരാമേനോ മാസം വിശേഷിപ്പിക്കുന്നത്, പറഞ്ഞു. ധീരപ്രജ്ഞൻ, ധീരതയും അറിവുമുള്ള മനുഷ്യൻ. ഈ ധീരൻ എന്നല്ലാതെ വേറെന്തെങ്കിലും പേര് ഇദ്ദേഹത്തിന് ചേരുമോ എന്ന് ചോദിച്ചപ്പോൾ കുട്ടികളെല്ലാം നിശബ്ദരായിട്ട് ക്ലാസ്സിലിരിക്കുകയാണ്. അപ്പോൾ പിന്നിൽ നിന്നൊരു ശബ്ദം കേട്ടു. എന്താണ്? വീരൻ. അപ്പം ഈ പേര്, ഈ ധീരൻ എന്നതിനുപരി വീരൻ എന്ന പേരും ആർക്ക് ചേരും? അബ്ദുറഹ്മാൻ സാഹിബിന് ചേരും. അതുതന്നെയാണ് ശരിയായ രീതി. ധീരൻ, വീരൻ എന്നീ പേരുകളൊക്കെ ആർക്ക് ചേരുന്നതാണ്? ഈ അബ്ദുറഹ്മാൻ സാഹിബിന് ചേരുന്നതാണ്. ഇത് കേട്ട് മറ്റ് വിദ്യാർത്ഥികളും കൈകൾ കുത്തി. അപ്പം വളരെ മഹത്തരമായ, വളരെ ശ്രദ്ധിക്കേണ്ടതായ ഒരു കവിതയാണിത്. എല്ലാവരും പുസ്തകം നല്ലതുപോലെ വായിക്കുക. പുസ്തകത്തിലെ പേജ് നമ്പർ 28, 29 കൊടുത്തിരിക്കുന്ന ചോദ്യഭാഗങ്ങൾ വായിക്കുക. എന്ത് ചെയ്യുക, അത് നോട്ട്ബുക്കിലേക്ക് പകർത്തി നിങ്ങളാ കഴിയുന്ന തരത്തിൽ ആ ഉത്തരങ്ങളിൽ സൂക്ഷിക്കുക. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ പഠിച്ച കർണന്റെ സ്വഭാവത്തിൽ എന്ത് സവിശേഷതയാണ് ഇവിടെ വ്യക്തമാക്കുന്നു എന്ന് പറഞ്ഞൊരു ചോദ്യം കൊടുത്തിട്ടുണ്ട്, പേജ് നമ്പർ 25. അതുകൂടി എഴുതുക. ഈ ചോദ്യങ്ങളൊക്കെ എഴുതി നിങ്ങളാ കഴിയുന്ന തരത്തിൽ ഉത്തരം എഴുതി സൂക്ഷിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുക.